പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് കാണുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ചില അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ജനുവരി മാസത്തെയും അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തെയും 3200 രൂപ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ചില ആളുകളുടെ പെൻഷൻ തുക നാളെ മുതൽ തന്നെ വിതരണം തുടങ്ങുകയാണ്. ഇത് സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സംസ്ഥാന സർക്കാർ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന്റെ മുന്നോടിയായി തന്നെ, അതായത് മാർച്ച് മാസം അവസാനിക്കുന്നതിന്റെ മുന്നോടിയായി തന്നെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുവാനുള്ള നടപടി ആരംഭിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും, അതായത് ഇപ്പോൾ നിലവില് ഫെബ്രുവരി അതുപോലെ തന്നെ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് മുടങ്ങിക്കിടക്കുന്നത് നിലവിൽ. ഇതിനുവേണ്ടി തന്നെ ഏകദേശം 1500 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ കടമെടുക്കുവാൻ, അതായത് നാളെയോടുകൂടി തന്നെ കടമെടുക്കുവാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു. വളരെ ആശ്വാസം നൽകുന്ന നടപടിയാണ്. ഒരുപക്ഷെ ഈ ഒരു തുക കിട്ടുന്ന ഉടനെ തന്നെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുവാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. മാത്രമല്ല അടുത്ത മാസം മുതൽ തന്നെ ഇപ്പോൾ പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന സെസ് പിരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അടുത്ത മാസം മുതൽ മുടങ്ങാതെയും പെൻഷൻ തുക നമ്മളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തും എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ചില സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് പെൻഷൻ തുക ലഭിച്ചിരുന്നില്ല എന്നുള്ള പരാതി പലരും വന്ന് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിലും ഒക്കെ പറയുകയുണ്ടായി. ചില ആളുകൾക്ക് DBT പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെൻഷൻ തുക ലഭിച്ചിരുന്നില്ല. ഇതിൽ കർഷക പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് തുക ഗണ്യമായ രീതിയിൽ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ആളുകൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കർഷക പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് തുക നാളെയോടുകൂടി തന്നെ വിതരണം ആരംഭിക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തുക DBTSL കൈമാറിയിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള സൂചനകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നാളെയും മറ്റന്നാളുമായി, അതായത് 15, 16, 17 തീയതികളിലായിട്ട് പൂർണ്ണ തോതിൽ തന്നെ ഇവർക്ക് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്ത്, അതായത് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക പൂർണ്ണ തോതിൽ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുവാനുള്ള നടപടിയിലേക്കും സംസ്ഥാന സർക്കാർ കടന്നിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെയാണ് ജനുവരി ഫെബ്രുവരി മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക ഈ വരുന്ന 27-ാം തീയതിക്ക് മുമ്പാകെ വിതരണം ചെയ്യുവാൻ, ഒറ്റത്തവണയായി വിതരണം ചെയ്യുവാൻ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ചില നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം വിഷു കൂടി വരുന്നു, അതുകൊണ്ട് തന്നെ പൂർണ്ണ തോതിൽ കുടിശ്ശിക ഇനത്തിലുള്ള തുക പൂർണ്ണമായിട്ട് തന്നെ വിതരണം ചെയ്ത് തുകയുടെ വിതരണം അവസാനിപ്പിക്കുവാനാണ് സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ സംസ്ഥാന ധനവകുപ്പും ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇതുവരെയായാലും വളരെ ആശ്വാസം നൽകുന്ന ചില അറിയിപ്പുകളാണ്. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ തുക മുടങ്ങാതിരിക്കുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ മുൻപ് ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇത് വളരെ വലിയ ഒരു ആശ്വാസമാവുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തുതന്നെയായാലും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്, അത് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.